മലപ്പുറം കാക്കാഞ്ചേരിയിലുള്ള അല്ലാമീൻ യൂസ്ഡ്കാർ ഷോപ്പിലെ നാലാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എടുക്കാൻ കഴിയുന്ന ഫുൾ ലോണ് കിട്ടുന്ന കാറുകളും ഏറ്റവും ചെറിയ ഡൗൺ പേയ്മെൻ്റ് ചെയ്ത് നമ്മൾക്ക് എടുക്കാൻ കഴിയുന്ന കാറുകളും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. 2016 മോഡല് ടൊയോട്ട ഈറ്റിയോസ് GD ഡീസല് കർണാടക വണ്ടിയായിരുന്നു. നിലവിൽ ഇപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്തതിന് ശേഷം സിംഗിൾ ഓണറാണ്. 90,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ചോദിക്കുന്ന വില 470,000. 400,000 രൂപയുടെ അടുത്തായിട്ട് നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. നമ്മുടെ മലപ്പുറത്ത് തന്നെ കർണാടക വണ്ടികൾ മാത്രമായിട്ട് സെയിൽ ചെയ്യുന്ന റൈഡ് യൂസ്ഡ് കാർ ഷോപ്പിലെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിലാരെങ്കിലും ഇനോവയോ ഇനോവ ക്രിസ്റ്റോ ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. കേരള വണ്ടിയുമായിട്ട് ഏകദേശം ഒരു 200,000 രൂപ 300,000 രൂപയെങ്കിലും വ്യത്യാസം ഉണ്ടാവും. 2016-2017 രജിസ്ട്രേഷൻ ഹ്യുണ്ടായി ഇയോൺ ഇറ പ്ലസ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. ചോദിക്കുന്ന വില 235,000. 200,000 രൂപയുടെ അടുത്തായിട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിൽ രണ്ട് പവർ വിൻഡോ, ഈസി പവർ സ്റ്റിയറിംഗ് ആണ് വരിക. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. KL 11 ഇതിൻ്റെ രജിസ്ട്രേഷൻ. ഫോട്ടോസ് ആവശ്യമുള്ളവർ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇയോണിൻ്റെയും രജിസ്ട്രേഷൻ 2017 ഇറ പ്ലസ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. ഇതിന് ചോദിക്കുന്ന വില 2,50,000. 210,000 രൂപ ഇതിന് നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. മറ്റേ വണ്ടീനെ അപേക്ഷിച്ച് ഇതിൻ്റെ IDV കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മറ്റേ വണ്ടീനെക്കാൾ ഏകദേശം ഒരു 10,000 രൂപയെങ്കിലും കൂടുതൽ ലോൺ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഈ ഒരു ഷോപ്പിലെ നാലാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് 7-സീറ്ററും സെക്കൻഡ് പാർട്ട് മീഡിയം പ്രൈസ് കാറുകളുടെയാണ്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഈ ഒരു I10 മോഡൽ വരിക 2010. 2025 നമ്മളിതിൻ്റെ റീടെസ്റ്റ് എടുക്കേണ്ട വരും. മാഗ്ന പെട്രോള്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന വില 175,000. 100,000 രൂപ നമുക്ക് ഫിനാൻസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് 16 മുകളിലായിട്ട് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. KL 11 ഇതിൻ്റെയും രജിസ്ട്രേഷൻ. ഈ ഒരു ഇയോണിൻ്റെ മോഡൽ വരിക 2016. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാണ്. സിംഗിൾ ഓണർ. ഇതിന് ചോദിക്കുന്ന വില 235,000. ഇതിന് നമുക്ക് 200,000 രൂപയുടെ അടുത്തായിട്ട് ലോൺ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇനിയും നിങ്ങൾ കമൻ്റ് ചെയ്യുക. രണ്ടായിരത്തി 2009 മോഡൽ ഫിയറ്റ് ലീനിയ ഡീസല് ഇമോഷൻ പാക്ക്. 112,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2024 നമ്മളിതിൻ്റെ റീടെസ്റ്റ് എടുക്കണം. 170,000 രൂപയാണ് ചോദിക്കുന്നത്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ ആവറേജ് ഉള്ളൂ. അലോയ്വീൽ വരുന്നുണ്ട് കമ്പനി തന്നെ. ഇൻസൈഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. 4 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ഓഡിയോയുടെ കൺട്രോൾസൊക്കെ സ്റ്റിയറിങ്ങിൽ വരുന്നുണ്ട്. 2009 മോഡൽ ഷെവർലെ ക്രൂസ് LT ഡീസല് 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാണ്. ചോദിക്കുന്ന വില 235,000. ഇതിൻ്റെയും രജിസ്ട്രേഷൻ KL 11. 2011-12 LT ZD മൂന്ന് വണ്ടികൾ നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് വണ്ടികൾ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല. അതിൻ്റെ കോൺടാക്ട് നമ്പറോ ഡീറ്റെയിൽസ് അറിയേണ്ടവരും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. LT ആണ്, LT ZD അല്ല. ഇതിൽ സൺറൂഫ് വരുന്നില്ല.
2004 മോഡല് സാൻഡ്രോ പെട്രോള്, 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2024 ഇതിൻ്റെ ടാക്സും റീടെസ്റ്റും വരുന്നത്. ചോദിക്കുന്ന വില 68,000. KL 13 കണ്ണൂരാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. ആവറേജ് ടയറൊക്കെയോ പറയാനുള്ളൂ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും. രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഫിഗോ ടൈറ്റാനിയം പ്ലസ്, 109,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2026 നമ്മളിതിൻ്റെ റീടെസ്റ്റ് എടുക്കേണ്ടി വരും. ഡീസല് 165,000 ഇതിന് ചോദിക്കുന്നത്. 100,000 രൂപ നമുക്ക് ഫിനാൻസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇൻസൈഡ് നോക്കുവാണെങ്കിൽ ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക, കമ്പനി സ്റ്റീരിയോ ആണ്. ഇതിന് നമുക്ക് 15 മുകളിലായിട്ട് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെയും രജിസ്ട്രേഷൻ KL 11. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. 2015 മോഡല് മൊബീലിയോ ഡീസല്, സിംഗിൾ ഓണർ ആണ്, 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന വില 475,000. ഏകദേശം ഫുൾ എമൗണ്ട് നമുക്ക് ലോണായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. IDV ഉണ്ട്. ടയറിനെല്ലാം കണ്ടീഷൻ ആവറേജേ ഉള്ളൂ. ഇൻസൈഡിലോട്ട് പോവുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പുതിയ സീറ്റ് കവറാണ്. KL 10 ഇതിൻ്റെ രജിസ്ട്രേഷൻ. 2019 മോഡല് സ്വിഫ്റ്റ് VDI ഡീസല്, ഓട്ടോമാറ്റിക് ആണ്, 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചോദിക്കുന്ന വില 740,000. നമുക്ക് ലോണായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് 675,000. കമ്പനി സർവീസ് ആണ്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ ആവറേജിന് മുകളിലുണ്ട്. ഇൻസൈഡിലോട്ട് പോവുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഈ ഷോപ്പിലെ കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഫോട്ടോസോ അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണും കൂടി അമർത്തുക.